أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم اللهم اشرح بالصلاة على النبي صلى الله عليه وسلم صدورنا ويسر بها أمورنا وفرج بها همومنا واكشف بها غمومنا وقل بها حوائجنا واشف بها مرضانا وأدي بها ديوننا يا رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد ദൗറത്തുൽ അർബഈൻ അതെ രണ്ടാമത്തെ നാളിലാണ് ഞങ്ങളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും നമുക്കെല്ലാം തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. കിതാബുൽ അർബഈൻ മിൻ ഹദീൻ നബിയിൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ രണ്ടാമത്തെ അധ്യായമാണ്. ഇന്നലെ ബിസ്മിന്റെ ബഗ്ഗെയാണ് ഹ്രസ്വമായി സംസാരിച്ചത്. ഇന്ന് രണ്ടാമത്തെ അധ്യായം അൽ ഇൽമു ഇൽമാണ്, ഇൽമുടെ വകയാണ്, അറിവുടെ വകയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ ചർച്ചാക്കിക്കൊണ്ടുള്ളത്. ലോകത്ത് അതുല്യമായ സമ്പത്താണ് ഇൽമു, അറിവ്. അറിവുള്ളങ്കത്തെ ആൾമാർക്ക് ഏറ്റവും വലിയ മഹത്വമാണ്, പവറാണ്. ഇൽമു ഇല്ലാത്തങ്കത്തെ ആൾമാർ മൃഗത്താട്ടി അപ്പുറമാണ്. അറിവ് ഏത് വിഷയത്തിലും വേണം, നല്ല വിഷയത്തു, നല്ല വിഷയങ്ങൾ, ഇബാദത്തുകൾ, അതുപോലെ മറ്റു കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ എല്ലാത്തുക്കും അറിവ് വേണം. അതുപോലെ മോശമായ കാര്യങ്ങൾ ഒരാളാക്കിടാണ്ടായെങ്കിൽ അതുക്കും അവണു പഠിച്ചിട്ട് വേണം. പഠിക്കാണ്ട് ഒരാൾ കക്കക പോയാണ്ടായെങ്കിൽ അവൻ കിട്ടിപോള കുടുങ്ങിപ്പോണ്ട. അതിനർത്ഥം കക്കണുണ്ടല്ല, പക്ഷെ അറിവുള്ള കള്ളകും അറിവില്ലാത്ത കള്ളകും ചെമ്മ വ്യത്യാസമുണ്ട്. ഇൽമുൻ ചൊല്ലത് വലിയ പവറുള്ളതാണ്, അറിവുള്ളതാണ്. ശരിയത്ര ഇൽമു ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണെങ്കിൽ ഇൽമു, അള്ളാഹു എത്തുവാട്ടെങ്കിൽ ഇൽമു, അതിലെ മഹത്വങ്ങളെല്ലാം ചൊന്നു തീർക്കുകാവാത്തതാണ്. അപ്പൊ അറിവൂൻ ചൊല്ലത് ഏത് കാര്യത്തിലും വേണു. അറിവില്ലാത്ത ആൾമാർ ജാഹിലീങ്ങൾ, അൽ ജാഹിലൂന ഫമാത്തു ഖബ്ല മൗതിഹിമി വൽ ആലിമൂന വഇമ്മാതു ഫഅഹ്യാഉ. വിവരമില്ലാത്ത ആൾമാർ മരിക്കടാട്ടി മുന്നോലെ മരിക്കിടാറുണ്ട്, അമർച്ചിടാർ. അന്ന് ഹയാത്ത് ഇന്നെങ്കിലും മരിച്ച പോലെയാണ്. വലാലിമൂന വൈൻ മാത്തൂഫ അഹ്യാവു, ആലിമീങ്ങൾ മരണപ്പെട്ടെങ്കും അങ്ങ ജീവന്ത ഉള്ള പോലെയാണ്. അതുകൊണ്ട് ഇൽമുഖ് എക്കാലത്തും പവറുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വളരെ മഹത്വമേറിയ അർ റസൂലുൽ മുറബ്ബി അൽ മുഅല്ലിം, ലോകത്ത് ഏറ്റവും നല്ല അറിവും സംസ്കാരവും പഠിപ്പാട്ടിങ്കത്തെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. قران ചൊല്ലു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഗുണമില്ലാത്തതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന, നിങ്ങളമേൽ അല്ലാഹു ആക്കിയങ്കത്ത ഔദാര്യം വളരെ വലുതാണ്, അത് വിശദീകരിച്ച് തീർക്കുകാവാത്തതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, സ്വഹാബത്ത് അണ്ടിന്നങ്കത്ത ആൾമാർക്ക് ഇൽമും ഹിക്മത്തും പഠിപ്പാട്ടി കൊടുത്തു. അതിലൂടെ തലമുറകൾ കഴിഞ്ഞിട്ട് ഇണ്ടും ആൾമാർ ആ പാഠങ്ങൾ പഠിപ്പാട്ടിയോണ്ടുള്ളാറ്, പഠിച്ചോണ്ടുള്ളാറ്, നെഞ്ചിലേറ്റോണ്ടുള്ളാറ്, ഖിയാമത്ത് നാൾ വരെ ആ പാഠങ്ങളാണ് ലോകത്തുള്ള മുഴുവൻ ആൾമാർ പഠിച്ചോണ്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമു അപാരമാണ്. വലം യുദാനൂഹു ഫി ഇൽമിം വലാ കറം, ബാക്കിയുള്ള നബിമാർ, ബാക്കിയുള്ള ആറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോലും ഇൽമുടെ വിഷയത്തിൽ എടുത്തിട്ടില്ല. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലം. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ജൂദ് ധർമ്മം അത് വളരെ മഹത്വമേറിയതാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹ, ദുനിയാവും ആഖിറവും അതെല്ലാം നിങ്ങളെ കൊടുക്കുകയാണ്. അതേ സമയത്ത് ആ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലം, നിങ്ങളെ ഇൽമാണ് ലൗഹുടെയും ഖലമുടെയും ഇൽമു, അത് നിങ്ങളെ അറിവുടെ ഭാഗമാണ് ചൊന്നോണ്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇൽമുടെ ഭാഗമാണ് ലൗഹും ഖലമുടെ ഇൽമു. അപ്പൊ അതിരാട്ടി അപ്പുറത്തെ അറിവുകളെല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുണ്ട്. അപ്പോ അറിവൂൻ ചൊല്ലത് ഇൽമുൻ ചൊല്ലത് പ്രവിശാലമായ സാഗറാണ്, അങ്ങനെ ചെന്നെങ്കും മയ്യാവല, അത് ഒരിക്കലും ദടയെത്തുക സാധ്യയില്ലാത്തങ്കത്ത സാഗറാണ്. അവിടെ നാണ് എത്ര കണ്ട് അധ്വാനിക്കട അത്രയാണ് നക്ക് കിട്ടുക പോണ്ട്. ഇൽമു വിശാലമാണ്,
എത്രയും പഠിക്ക, അധ്വാനിച്ച് പഠിച്ചെങ്കിത്ത വലിയ വലിയ ആൾമാറുള്ള നിന്റെ കദർ എത്രയുണ്ടോ, നിന്റെ പവർ എത്രയുണ്ടോ, അധ്വാനം എത്രയുണ്ടോ, ബുദ്ധി എത്രയുണ്ടോ, അതനുസരിച്ചാണ് നക്കുകൾ മീറ്റർ. ഒരു സാഗരത്തെ മുട്ട ഒരാൾ വലിയ ടാങ്കിയുമായി പൊയ്ത്ത് എങ്കിൽ അത് നിറയെ അയാൾക്ക് തണ്ണി എടുത്തുകൊണ്ട് പറ വേറൊരാൾ അതരാട്ടി ചെറിയ പാത്രവുമായിട്ടാണ് പോയ എങ്കിൽ അത്ര തന്നെ അയാൾ കൊമ്പറ. ഒരാൾ കൊടപ്പാനമായിട്ടാണ് പോയെങ്കിൽ അത് കൊമ്പറ. ഒരാൾ ഗ്ലാസ് കൊണ്ടാണ് പോയത് എങ്കിൽ ഗ്ലാസ് നിറയെ തണ്ണി കൊമ്പറ. ഒരാള് ചെറിയ സ്പൂൺ ആയിട്ടാണ് പോയത് എങ്കിൽ സ്പൂൺ നിറോടി തണ്ണി അയാൾ കിട്ടും. തണ്ണി കുറു കുറവുമില്ല, അത് ഇവിടെ സമൃദ്ധമാണ്. ഇയാൾ കൊമ്പോയത് എന്തരയാണോ, ഇയാളെ പാത്രം എത്ര വലുതുണ്ടോ, അതനുസരിച്ച് അയാൾക്ക് അറിവ് കിട്ടിയോണ്ടിരിക്കും. അപ്പൊ ഏതായാലും ഇൽമുടെ മഹത്വം നിഷേധിക്കാവാത്തതാണ്, വളരെ മഹത്വമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇൽമുഖ എത്ര വലിയ പവറാണ് ചെന്ന, മഹത്വമാണ് ചെന്ന്, അത് മനസ്സിലാക്കിയെങ്കിൽ സ്വഹാബത്ത് ലോകമെമ്പാടും ആ ഇൽമ പഠിക്കുകയും പഠിപ്പാട്ടുകയും പോയാറ്. ഒരു ഹദീത്ത് കിട്ടുകവേനായിട്ട് ഒരു തിങ്ങൾ യാത്ര പോയെങ്കിൽ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുമാടെ പോലത്തെ മഹാന്മാരുള്ളാർ ഈ ഇൽമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിയപ്പ അതിന്റെ മഹത്വം ചെന്നു കൊടുത്തപ്പ وقل رب زدني علما منك ني علم ياراكي ترنون تو صحابة دوارنا لوغت علم دبل سامراج جنگل ستكو نبي صلى الله عليه وسلم تنگل سادي علي بن عبي طالب رضي الله عنه دبولوتا علم دبل سامراج جت دور ستكو نبي صلى الله عليه وسلم تنگل سادي امام مالك امام ابو حنيفة امام احمد بن حنبل امام شافعي رضي الله عنهم مجمعين ഈ മഹാന്മാരെ പോലത്തെ ഇൽമുൽ തുമ്പിത കൊട ഇങ്ങളെ സൃഷ്ടിക്കുക, ലോകത്ത് സംഭാവന കൊടുക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രോത്സാഹനത്തെ പലക്കം കൊണ്ട് സാധ്യിക്കും. അപ്പൊ ഇൽമുഗ് എക്കാലത്തും വലിയ മഹത്വമാണ്. ഇമാം ഗസ്സാലി റഹിമഹുല്ല എന്ന പോലെ ഇഹിയത്തിൽ ഉദ്ധരിച്ചതുപോലെ മൽ ഫഖ്റു ഇല്ലാ ലി അഹ്ലിൽ ഇൽമി ഇന്നഹുമു അലൽ ഹുദാ ലിമനിസ്തഹദാ അദില്ലാഹു. പവറുള്ള ഇൽമുടെ ആൾമാർക്ക് മാത്രമാണ് അങ്ങ് ഹിദായത്രമെല്ലാണ് ആൽമാറെ ഹിദായത്ത് ക്ഷണിക്കിടാറ്. അതുകൊണ്ട് നീ എന്താക്കണമെന്നുണ്ട, കാലകാലം നിക്ക് ജീവിക്കണ, അഡ്രസ് നിക്ക് വേണോ എങ്കിൽ കൊണ്ട് നീ വിജയിക്കണു. തൈഷ് ഹയ്യം ബിഹി അബദ അന്നാസു മൗതാവ അഹ്ലുൽ ഇൽമി അഹ്യാവു. ആൽമാർ മരിച്ചുപോയെങ്കിലും ഇൽമുടെ ആൽമാർ എപ്പോഴും ജീവന്താണ്. ലോകത്തെക്കാലത്തുമുള്ള വിലാസ അഡ്രസ് ഇൽമുക മാത്രമാണ്. എത്ര വലിയ നേതാക്കന്മാർ രാജാക്കന്മാർ കഴിഞ്ഞുപോയിടാർ, ഞങ്ങൾ ആരെയും വീണ്ടും കുർത്തയില്ല. ആയിരത്തി ചില്ലാറ വർഷ കഴിഞ്ഞിട്ടും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുടെ ലോകം മറക്കില്ല. ആലിമു ഖുറൈശിൻ യംലഉ ദിബാഖൽ അർദ് ഇൽമ, ലോകം മൊത്തം ഇൽമു കൊണ്ട് നിറക്കിടങ്കിത്ത ഖുറൈശി പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന ഹദീസ് ഷാഫി ഇമാമിലൂടെ പുലർ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണത് ചൊല്ലേ. 10 ലക്ഷം ഹദീസ് വന്നുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന ആലിമു ഖുറൈശ് അത് ഷാഫിഈ ഇമാമാണ്. 54 വർഷം മാത്രം ജീവിച്ചിട്ട് ലോകത്തെ ഇൽമുടെ എത്ര വലിയ വിപ്ലവമാണ് ഉണ്ടാക്കിയത്. ഇൽമു നണ്ടൊട്ടുകയാണ്, ഞാൻ എവിടെ പോയെങ്കും ഇൽമു നണ്ടൊട്ടുകയുണ്ട്. ആ നിന്റെ പെട്ടിടെ ഉൾകല്ല ഇൽമുള്ളേ, ഇൽമു നിന്റെ കൽബുലുണ്ട്. എപ്പോ വേണമെങ്കിൽ എന്തരെയും നിങ്ങൾക്ക് കേൾക്കാം. ഹാറൂൺ റഷീദ് രാജാവുടെ ചക്രവർത്തി ആസ്ഥാനത്ത് പോയിട്ട് എല്ലാ ശാസ്ത്രവും നക്ക് കൊന്തുണ്ടു. എന്ത് ശാസ്ത്രം കേട്ടെങ്കും ഷാഫി മാമു കൊന്തുണ്ടു. അറബി കൊന്തുണ്ടാൻ കേട്ടപ്പ മൈദാനുന അത് ഞങ്ങളെ മൈദാനാണ് ഷാഫിമാം ചൊല്ല. സ്വതഹ അറബിയായിട്ട് 2 വർഷം അറബി പഠിച്ചിട്ടുണ്ടാണ് ഷാഫിമാം. ആ ഷാഫിമാമിന്റെ പർഗത്തെയാണ് ഞങ്ങൾ പോയോണ്ടുള്ളത്. ആ ഷാഫിമാം അത്രയും വലിയ അഗാധ പാണ്ഡിത്യമുള്ള ഇമാമാണ്. ഖുർആൻ ഹദീസ് മനസ്സിലാക്കി ഞങ്ങൾക്ക് മദ്ഹബ് സ്വന്തം തരും. അപ്പൊ ഏതായാലും ഷാഫിഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ആ രാജാവുടെ മുന്നിൽ എല്ലാ ശാസ്ത്രവും ഷാഫിമാമു കൊന്തുണ്ടു. ഒരു കമീസിട്ട തലകെട്ട് കെട്ടിയ ഒരു ആലിം ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രങ്ങൾ പഠിച്ചിത്ത് ഇത് കണ്ടപ്പോ ഹാറൂൺ റഷീദ് അത്ഭുതപ്പെട്ടു വൈത്ത് ഇതുപോലത്തെ ഒരു ആലിമുടെ ഞാൻ കണ്ടിട്ട്. അതാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. ലോകം മറക്കില്ല, കാരണം ആലിമാണ്, ഇൽമുണ്ട്, തഖ്വയുണ്ട്. അങ്ങനത്തെ ആൾമാർക്ക് മാത്രമാണ് അഡ്രസ്. അതാണ് ഗസാലി ഇമാം ഉദ്ധരിക്കുക, തൈഷ് ഹയ്യം ബിഹി അബദ. ഇൽമുണ്ടെങ്കിൽ മാത്രം കാലകാലം നിക്ക് ജീവിക്കുക സാധ്യ. ആലിമീങ്ങൾ മരണപ്പെട്ടു പോയെങ്കിലും ഇലായോമിൽ ഖിയാമ അങ്ങളെ സ്മരിക്കുക ആൾമാറിക്കിടാറ്. ഷാഫി ഇമാമിടെ മറക്കില്ല. ഷാഫി ഇമാമിടെ ബുദ്ധിമുട്ടിച്ച രാജാക്കന്മാർ, മാലിക് ഇമാമിടെ അക്രമിച്ച ആൾമാർ, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടിച്ച ആൾമാർ, അബു ഹനീഫ ഇമാമിടെ ജയിൽ കിട്ടാൾമാർ, അവസാനം ജയിലിൽ സുജൂദിൽ വെച്ചിട്ടാണ് അബു ഹനീഫ ഇമാമ പാത്താവുന്നത്. ആ അടിച്ചങ്ങ രാജാക്കന്മാർ എവിടെ പോയാർ, ഞങ്ങൾ ആർക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ആർക്ക് കൊന്തുണ്ട്. പക്ഷേ ഇൽമുള്ളെങ്കിൽ ആൾമാർ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഞങ്ങളെ മറപ്പാട്ടോ ലോകത്തൊരു ശക്തിക്കും സാധ്യയില്ല. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു ആലിമാണ്, മുത്തഖിയാണ്, വലിയാണ്. ആ മഹാൻ ഇന്ത്യത്തുക വരുമ്പോ ഫക്കീറാണ്.
പക്ഷേ അണ്ടിന്ന രാജാക്കന്മാർ പൃഥ്വിരാജരെ പോലത്തെ വല്യ വല്യ അഹങ്കാരി വല്യ വല്യ ആൾമാർ അങ്ങളെ എന്റെ ആൾ ഉറുത്തുണ്ട് പരിചയമുണ്ടാ പക്ഷെ അണ്ടത്തെ ഫക്കീറ സുൽത്താനുൽ ഹിന്ദ് എന്റെ ഇന്ത്യൻ ചക്രവർത്തിയാണ് ആ അജ്മീറിലെ ദർബാറുകൾ പോണ്ടെങ്കിട്ട പ്രവഹിക്കണെങ്കിട്ട ജനലക്ഷങ്ങൾ എത്രയാണ് റജബാറുകൾ മാത്രമല്ല അവിടെ ഉറൂസ് വർഷപൂർത്തി അവിടെ ഉറൂസാണ് അത്രയും ആൾമാറാണ് അപ്പോ എൽമു പഠിച്ചെങ്കിത്ത ആൾമാർ എൽമുഖ് സേവാക്കിയെങ്കിത്ത ആൾമാരെ മാത്രമാണ് ലോകം എപ്പോഴും സ്മരിച്ചോണ്ടിക്കിട് എപ്പോഴും നനപ്പാക്കിക്കൊണ്ടിക്കിട് അതേ രാജസ്ഥാനത്തെ അഗ്രത്താണ് താജ്മഹൽ ഉള്ളത് ആ താജ്മഹൽക്ക് നങ്ങം പോയിടാ പല ആൾമാർ പോയിടാറ് വിദേശിങ്ങ വണ്ടാറ് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് അത് കാണുക എത്ര ആൾമാരാണ് വേണ്ടേ പക്ഷേ അത് കെട്ടിയെങ്കിത്ത ഷാജഹാന്റെയും അവന്റെ പ്രിയപ്പെട്ട പത്നി മംതാസ് ബേഗമുടെ കബർ അവിടമേ അടിലുണ്ട് നങ്ങം പോയിട ആൾമാരെല്ലാം പോയിടാറ് പക്ഷെ അവിടെ പോയിട്ട് ഒരു അൽഫാത്തിഹ ഓതുക ആർക്കും മനസ്സ് വണ്ടില്ല നനപ്പാവുള്ള കാരണം ആൾമാരെ മനസ്സിൽ ജീവിക്കുക നമുക്ക് സാധ്യമായില്ല പക്ഷേ അണ്ടത്തെ ഫക്കീർ ഇണ്ടത്തെ സുൽത്താനായി ഉള്ളങ്കത്തെ അജ്മീർ ഖാജാ റളിയല്ലാഹു അൻഹു അപ്പൊ ഞാൻ ചൊന്ന് വന്നുകൊണ്ടുള്ള ആ ഭാഗം വിശദീകരിക്കില്ല ഇൽമുഖ അള്ളാഹു കൊടുത്തെങ്കത്ത പിന്നെ എപ്പോഴും ഉള്ള അഡ്രസ്സാണ് നോർത്ത് ഇന്ത്യത്തേക്ക് നങ്ങ പോയെങ്കും നോർത്ത് കർണാടകത്തേക്ക് പോയെങ്കും എത്ര വലിയ ഗുംബസുകളാണ് എത്ര വലിയ കോട്ടകളാണ് ഇടീ രാഷ്ട്രത്തുക്കും രാജ്യത്തുക്കും അഭിമാനമായി മുസ്ലിം രാജാക്കന്മാർ ഉണ്ടാക്കിയത് എന്തെല്ലാമാണ് പക്ഷേ അതുണ്ടാക്കിയ രാജാക്കന്മാരെ മുട്ടയിൻ്റെ ആറ് പോണ്ട ഇവിടെ എത്ര മുഖ്യമന്ത്രിമാർ മരണപ്പെട്ടുപോയാർ എത്ര പ്രധാനമന്ത്രിമാർ മരണപ്പെട്ടുപോയാർ അങ്ങളെ മുട്ട ആറ് പോണ്ട അങ്ങളെ കബർ ആറ് സന്ദർശിക്കട വർഷം വരുമ്പോ ഒർക്ക ചിലപ്പ എന്തെങ്കിലും ജയന്തി ആചരണ ആക്കുവാർ ഒരു പോയിട്ടിട്ട് ഒരു നാൾക്ക് ഒരു അഞ്ചു മിനിറ്റ് മാത്രമാണ് അത് സീമിത്ത പക്ഷേ കൂടെ ആലിമീങ്ങളായ ആലിമീങ്ങൾ ഇമാമീങ്ങളായ ഇമാമീങ്ങൾ അങ്ങെല്ലാവരും ലോകത്ത് ജീവിച്ചുകൊണ്ടുള്ള ആ ഇൽമുടെ പവർ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ഇൽമു ലോകത്ത് പടിപ്പാട്ടി അതൊരു അനന്തര അവകാശിയാണ് ആലിമീങ്ങൾ തഖ്വയുള്ള അള്ളാഹുടെ ഭയമുള്ള ആലിമീങ്ങൾക്ക് എക്കാലത്തും അഡ്രസ്സാണ് എക്കാലത്തും അങ്ങളെ സ്മരിക്കുക ആൾമാറുള്ളാർ അള്ളാഹു ഞങ്ങളെ ഉഖ്രവിയായ മുതഅല്ലിമീങ്ങളിൽ ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാവട്ടെ അപ്പൊ ഇൽമില്ലാണ്ട് ഒന്നും നടക്കില്ല നല്ലതുക്കും ഇൽമു വേണു മോശമായതുക്കും ഇൽമു വേണുണ്ടാ ഞാൻ നേരത്തെ ചെന്ന ഒരാൾക്ക് അക്കുക കൊണ്ടുണ്ടായെങ്കിൽ അവൻ അറിവോടുകൂടെ പോയെങ്കിൽ അവൻ ബച്ചാവായി വേണ്ട ഒരുനാൾ പിടിക്കപ്പെടുക അത് വേറെ വിഷയമാണ് പക്ഷേ മണിയൻ പിള്ളാഞ്ചൊള്ളെങ്കത്തെ ഒരാളെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് തസ്കറൻ ചെന്നിട്ടു എൻ്റെ ഒട്ടിക്ക് അതുണ്ട് 500 പേജുണ്ട് ഫുള്ളു ഞാൻ വായിച്ചു തീർത്ത മലയാളം ബുക്ക് ഒരു കള്ളട ബുക്ക് എന്തിക്ക് വായിച്ചിരുന്നു കേൾക്കണ്ട പക്ഷേ ആ കള്ളൻ ആത്മകഥ എഴുതുമ്പോ ആ ബുക്ക് വായിക്കുമ്പോ പലപ്പോഴും കണ്ണുനീർ പോയിരുന്നു ചിലവൊക്കെ ചിരിക്കു പിന്നെ ചിരിച്ചിരുന്നു ചിരി നിപ്പാട്ടവും സാധ്യമായിട്ടില്ല അങ്ങനത്തെ ചിരി ചിലവൊക്കെ ബേജാറുമായിരുന്നു അതിൽ എന്തെല്ലാം സന്ദേശങ്ങൾ ഞങ്ങളെപ്പോലത്തെ ആൾമാർ നല്ല ആൾമാറും ചൊന്ന് നടക്കടല്ല ഞങ്ങൾക്ക് പഠിക്കുള്ള കുറെ സന്ദേശങ്ങൾ ഒരു കള്ളനാണ് തന്നുകൊണ്ടുള്ളത് ആ കള്ളടെ അതെന്തും ഞാനിപ്പോ ചൊല്ല ഉദ്ദേശിക്കില്ല അത് ചൊല്ലെങ്കിൽ എത്രമാ പരമ്പര നമുക്ക് ചൊല്ല അത്രയും പാഠങ്ങൾ നമുക്ക് അതിൽ പഠിക്കുന്നു അത് പോവട്ടെ അതിൽ ഞാൻ മനസ്സിലാക്കിയെത്തൊരു വിഷയമാണ് അത് ഞാൻ മൊയിലാഞ്ചിൽ ഒരു കഥ ഒരു അതൊരു സംഭവം ഞാൻ എഴുതിട്ടിന് അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കുള്ള ഒരു വിഷയം ഉണ്ടല്ലേ ഇപ്പൊ കുറെ കള്ളന്മാരുള്ളാറ് അങ്ങ് എന്തും പഠിക്കാണ്ട് കൊന്തില്ലാണ്ട് കക്കോ പോണ്ട് മിനി കള്ളന്മാർ ആ കള്ളമാരെല്ലാം പോയി കിട്ടിപോന്നിട്ടും നല്ല പോലത്തെ ഇന്റർനാഷണൽ കള്ളമാരെ പേര് വടക്കാക്കിക്കൊണ്ടുള്ളാറ് ഫസ്റ്റ് ആക്രോശാണ് അവൻ വ്യക്തപടി ഇത്രയും വലിയ ഇന്റർനാഷണൽ കള്ള നമുക്ക് തണ്ടെങ്കിത്തൊരു പാടാണ് മിനി കള്ളമാർ കക്കോ കൊന്തില്ലാണ്ട് പോയിട്ട് പുറത്തെ ഒരു കക്കോ പോയാ വലിയ സാമൻ കട്ട പറഞ്ഞുണ്ടാ ചെന്നത് ഓൻ പോയി നോക്കുമ്പോ ഔത്തു വലിയ സാമൻ അറിയാർക്കിടെ കള്ളാണ് ഇത് ഉദ്ദാക്കുവോണക്ക് തീരില്ല ഒരു ഉദാഹരണമാണ് അപ്പുറത്ത് അവിടെ കിടന്നിട്ടിന്ന് ഔത്തരാജമാൻ അവന്റെ വിളിച്ച തെളിപിടിക്കുറിതിരെ അപ്പൊ ഓൺ അറിവില്ലാണ്ട് കക്ക ഭയങ്കത്ത കള്ളാണ് ഓൻ കുടുങ്ങി അവിടെ അപ്പൊ ഇതുപോലത്തെ കുറെ മിനി കള്ളമാരെ കൊണ്ട് ഞങ്ങളെ പേര് വടക്ക അവിടെ ഉണ്ട് അവൻ ചെന്നോണ്ടുള്ളേ അപ്പൊ ഞാൻ ആൽച്ചനാക്കി അത് വായിക്കുമ്പോ അപ്പൊ ഒരു അറിവുള്ള പൗരത്രയാണ് അയൽമു അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പടിപ്പാട്ടി തന്നെങ്കത്തെ അയൽമു അത് വളരെ മഹത്വമുള്ളതാണ് അതാണ് രണ്ടാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിച്ചുകൊണ്ടുള്ള അയൽമു അൻ നബിദർദ റളിയല്ലാഹു അൻഹു ഖാല ബഹുമാനപ്പെട്ട സയ്യിദുന അബിദർദ റളിയല്ലാഹു അൻഹു തൊട്ടാണ് റിപ്പോർട്ട് മഹാൻ ചൊല്ലു സമയത്ത് റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലെന്ന് ഞാൻ കേട്ട എന്താണ് മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സലക അല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന ഒരാൾ ഒരു തെറുക്ക് കടന്നിട്ടുണ്ടായെങ്കിൽ ഏത് തെറു ആ തെറു അയാൾ ഇൽമു തേടു അങ്ങനത്തെ തെറു കടന്നിട്ടുണ്ടായെങ്കിൽ സലക അല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന അതര കാരണമായി സ്വർഗത്തെ വഴികളിൽപ്പെട്ട ഒരു വഴിക്ക് അള്ളാഹു അവന്റെ കടത്തറ
അപ്പൊ സ്വർഗത്തെ തെറുളാണ്, ഇൽമു പഠിക്കണെങ്കിത്ത ആള് അയാള് സ്വർഗത്തെ തെറുളാണ്, ആത്മാർത്ഥമായി ഇഖ്ലാസോടെ ഇൽമു പഠിക്കണെങ്കിത്ത ആള് സ്വർഗത്തെ തെറുളാണ്. ഇൽമ എന്തിനാണ് പഠിക്കടേ? സമ്പാദ്യം ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയ ഇൽമു പഠിക്കടേ? ഒരിക്കലും അല്ല. ഇൽമു പഠിക്കടെ എന്തിനാണ്? ഇൽമു പഠിക്കൂ വന്നെങ്കിത്ത ഒരു മുത്തല്ലിമുടട്ടി ആദ്യമായി ഉസ്താദുമാർ അല്ലെങ്കിൽ മഹാന്മാർ അങ്ങളെ കിതാബിൽ ചൊന്നു കൊടുക്കണെങ്കിത്ത വിഷയം ഇൽമു പഠിക്കടെ, അത് നിന്റെ ആഖിറ വിജയത്തിന് വേണായിട്ടാണ്. നാണ് സ്വയം നന്നാവുകും, ബാക്കിയുള്ള ആൾമാരെ നന്നാക്കുകും, നല്ല തെറുക്കു എത്തുവാട്ടകും, പഠിച്ചോണ്ട പൊരുത്തം കിട്ടുകും, സ്വർഗത്തുകെത്തുകും. ഇതുക്കാണ് ഒരു മുത്തല്ലിം ഇൽമു പഠിക്കടെ. ചില ആൾമാർ കേൾക്കണേണ്ടുണ്ട്, വർഷാവർഷം ആയിരക്കണക്കിൽ ബിരുദധാരിങ്ങ ഇറങ്ങിടാറല്ലേ, അങ്ങ് എവിടെ ഡ്യൂട്ടി, അങ്ങ് എവിടെ സ്വറാണ് കേക്കടാ? ആ ചോദ്യം അസ്ഥാനത്താണ്. കാരണം എത്ര ആയിരം ആൾ ഇറങ്ങിയെങ്കും ഇൻകെന്തവാ ടെൻഷൻ ബേജാർ. കാരണം ഇൽമുടെ ഉദ്ദേശ്യവും ലക്ഷ്യവും എന്തല്ല, ഡ്യൂട്ടി അല്ല, ശമ്പളല്ല. പഠിക്കുള്ള തീർവ് ഏതും അങ്ങ് മഴീശത്ര വഴി ഹലാലായിട്ട് എന്തും കാണാം. ഇൽമു പഠിക്കട എന്തിനാണ്? ഇൽമിലൂടെ ലക്ഷ്യം വെക്കടെ, ഒരു പത്ത് വർഷം കഴിഞ്ഞ് പഠിച്ച് ഇറങ്ങിയിട്ട് ഒരു പക്ക ഡ്യൂട്ടി കൂടിയിട്ട് ശമ്പളം എടുത്തിട്ട് സമ്പാദിക്കുള്ള തെറുവല്ല ഇൽമു. കാരണം അത് ഫസ്റ്റിക്കേ പഠിപാട്ട്. അവ ആയിരം ആളല്ല, പത്തായിരം ആൾ വർഷാവർഷം ഇറങ്ങി എങ്ങും ആറും ബേജാറാവണിട്ടില്ല. കാരണം ഇങ്ങ ഇൽമു പഠിച്ചിട്ട് അതിലെ ലക്ഷ്യം എന്തല്ല, ശമ്പളല്ല, ഡ്യൂട്ടി ആക്കി പൈസ ആക്കിയിട്ട് ഭൗതിക ദുനിയാവ് സമ്പാദിക്കുകയല്ല. അതിലർത്ഥം ഈ പഠിച്ചെങ്കെന്തും പൈസ വേണ്ട കൊടുക്കണ്ടാണ്ടല്ല, അത് വേറെ വിഷയം. ഇൽമു പഠിപ്പാട്ടെങ്കിത്ത ആൾമാർക്ക്, പഠിക്കണെങ്കിത്ത ആൾമാർക്ക് എത്രയും കൊടുക്കാണ്ടല്ല ഇന്നലത്തെ ഹദീസിൽ ചൊന്ന്. അതൊക്കെ ബല കെട്ടുക സാധ്യയില്ല, അത് സമുദായം മനസ്സിലാക്കണു കൊടുക്കണു, അത് വേറെ വിഷയം. ഇനി ഈ ഇൽമുടെ ഒരു മൈസത്ര വഴിയായിട്ടവണ് കാണുകും തീറ, കച്ചവടാക്കുക തീറ. ഇത് നേരത്തെ ചൊന്ന പോലെ അതിലെ ലക്ഷ്യം അവന്റെ ആത്മാവ് നന്നാവിടെ, നന്നാക്കടെ, അവൻ സ്വയം നന്നാവിടെ ഫസ്റ്റ്, പിന്നെ അവന്റെ കുടുംബത്തുകും പരിസരത്തുകും ഈ സുഗന്ധത്തെ പറത്തരെ, അതിലൂടെ എല്ലാവരും നന്നായി സ്വർഗത്തുകെത്തരെ. ഇതാണ് പരമപ്രധാനമായ ലക്ഷ്യം. ഇൽമു പഠിക്കേണ്ടതിലെ ലക്ഷ്യം അതാണ്. പിന്നെ ജീവിക്കുള്ള ഹലാലായ വഴി ഏത് തെറിലും അവനു കണ്ടുപിടിക്കാം, അത് വേറെ വിഷയമാണ്. അപ്പൊ ഇൽമുഖ ഒരാൾ കടന്നാണ്ടായെങ്കിൽ, ഇൽമു പഠിക്കുന്ന തെറു ഒരാൾ കടന്നാണ്ടായെങ്കിൽ അതിലൂടെ സ്വർഗത്തെ തെറു അല്ലാഹു സുലഭാക്കടാ. നിശ്ചയം മലക്കുങ്ങ, ആ മലക്കുങ്ങ അങ്ങളെ ചിറക് രക്ക തായ്ത്തിറാറ്. ഇൽമു പഠിക്കണെങ്കിത്ത ആൾമാരെ കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട്, ഇൽമു പഠിക്കണെങ്കിത്ത ആൾമാരെ കൊണ്ട് അങ്ക് വലിയ കൊസിയാണ്. ആ കൊസി കൊണ്ട് അത് തൃപ്തിപ്പെട്ടിട്ട് ആ മലായിക്കത്തുങ്ങ അങ്ങളെ ചിറകങ്ങ് താഴ്ത്തി കൊടുക്കടാറ്. മലായിക്കത്ത് വലിയ ആദരവോടെ ഈ മുത്തല്ലിമീങ്ങളെ കണ്ടാറ്. ഒരു പണ്ഡിതനായ ആളുകൾ ആകാശഭൂമിയിലുള്ള ആൾമാർ മഗ്ഫിറത്ത് കേക്കടാറ്, അയാൾക്ക് പുറത്തു കൊടുക്കണു അള്ളാഹുടൊട്ടിക ചെല്ലാറ്. വൽ ഹീതാനു ഫീ ജൗഫിൽ മാ, തണ്ണിടെ ഉൾക ഉള്ളെങ്കിത്ത മീനുങ്ങ വരെ ഇയാൾക്ക് വേണായിട്ട് പൊർക്കലിനെ തേടു. വൈന്ന ഫളൽ ആലിമി അലൽ ആബിദ്, ഒരു പണ്ഡിതന്റെ മഹത്വം, ഇബാദത്ത് എടുക്കുന്ന ആബിദരാട്ടി പണ്ഡിതനുള്ള മഹത്വം, കഫളിൽ ഖമരി ലൈലത്തൽ ബദ്രി അലാ സായിരിൽ കവാക്കി, പൗർണമിയുടെ ജാവുൽ ബാക്കി നക്ഷത്രത്താട്ടി ചന്ദ്രകുള്ള മഹത്വം പോലെയാണ്. അതിൻ ഉണ്ണിമയ ചന്ദ്ര, ബാക്കി എത്ര നക്ഷത്രം എന്തെങ്കിലും ഈ ചന്ദ്രക എത്ര മഹത്വമാണ്, അതുപോലെയാണ് ആബിദരാട്ടി ആലിമുള്ള മഹത്വം. വൈന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അങ്ങ് അമ്പിയാക്കന്മാരെ അനന്തരാവകാശികളാണ്. ഒരു ബാപ്പ മരണപ്പെട്ടെങ്കിൽ അനന്തരാവകാശികളായി വേറെ കുറെ ആൾമാരിക്കാർ, ബാപ്പയുടെ സ്വത്ത് എടുത്തുകൊണ്ടാൽ. ഇവിടെ അമ്പിയാക്കന്മാരെ അനന്തരാവകാശി ആരാണ്? അത് പണ്ഡിതന്മാരാണ്. അപ്പൊ അമ്പിയാക്കന്മാർ പോകുമ്പോ കുറെ അങ്ങളെ അക്കൗണ്ടിൽ ബാക്കി വെച്ച് പോയിടമാ, അവസാന നാൾ വരെ വേണ്ടെങ്കിൽ താലിമീങ്ങകളിലെ പൈസ വെച്ച് പോയിടമാ? അല്ല. വൈന്നൽ അമ്പിയ അലം യുവരിസു ദീനാറൻ അവലാ ദിർഹമൻ, അമ്പിയാക്കന്മാർ പൈസ ദീനാറ് ദിർഹം വെച്ച് പോയിട്ടില്ല, ബംഗാറ് വെള്ളി വെച്ച് പോയിട്ടില്ല. വറസുൽ ഇൽമ, അങ്ങ് ഇൽമാണ് അനന്തരമായി വെച്ചു പോയിടേ. ഫമൻ അഖദഹു അഖദ ബിഹല്ലിൻ വാഫിർ, ആ ഇൽമൊരാള് പിടിച്ചാണ്ടായെങ്കിൽ അധികരിച്ച വലിയ സൗഭാഗ്യം കൊണ്ടവണ് പിടിച്ചാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന ഹദീസ്. സുനനു അബീ ദാവൂദ്, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കണെങ്കിത്ത ഹദീസാണ്. അപ്പൊ അമ്പിയാക്കന്മാർ അനന്തരമായി വെച്ചു പോയത് ഇൽമാണ്, സ്വത്തല്ല, സമ്പത്തല്ല. ആ അമ്പിയാക്കന്മാരെ തെറു പ്രവേശിക്കണെങ്കിത്ത ആലിമീങ്ങൾ അള്ളാഹു വലിയ മഹത്വങ്ങളാണ് കൊടുക്കുകയെ. അതുകൊണ്ട് ആ ഇൽമു പഠിക്കണു, ഇൽമു പഠിക്കണെങ്കിത്ത ആൾമാർക്ക് വലിയ പവറാണ്. ഇമാം സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു ചെന്ന പോലെ
وتعلما علما يصحح طاعة وعقيدة ومزكي القلب سبلا هذه الثلاثة فرض عين فعرفا وعمل بها تحصل نجاة واعتلا നീ ഇൽമു പഠിക്കണു. ഏത് ഇൽമാണ്? ഒട്രാസി എന്തെല്ലാം പഠിച്ചിട്ട് കാര്യമില്ല. ആവശ്യമുള്ള ഇൽമു പഠിച്ചേ തീരൂ. തസവ്വുഫുടെ ഇൽമു പഠിക്കണു. ചൊന്നെങ്ക് വല്ല സൂഫിയാവുടെ യന്ത്രമാ പോയിട്ട് കാടുകവത്രങ്കിത്ത ഇൽമു പഠിക്കണേണ്ടല്ല. തസവ്വുഫുൻ ചൊന്നെങ്ക് സഫാ ഉൽ കൽബ്, കൽബ് തെളിടങ്കിത്ത ഇൽമു. ഒരു കച്ചവടക്കാരനുണ്ടായെങ്കിൽ അവനുക്കും സൂഫിസം ഉണ്ട്. ഒരു ആലിമു ഉണ്ടായെങ്കിൽ അയാൾക്കും സൂഫിസം ഉണ്ട്. ഒരു ബിസിനസ് ആക്കിടാൾ, കൃഷിക്കാരൻ, എല്ലാ ആൾമാർക്കും തസവ്വുഫ് വേണു. എന്താണ് ഈ തസവ്വുഫുൻ ചൊന്നെങ്ക്? ഏതോ ഷെയ്ഖിടെ മുട്ട കൊണ്ട് ത്വരീക്കത്ത് സ്വീകരിക്കണേ. ഒട്രാസി ഒട്രാസിയ എന്തോ അവിടെ അതല്ല, എല്ലാവർക്കും തസവ്വുഫ് വേണം. ഒരു കച്ചവടക്കാരന്റെ തസവ്വുഫ് വഞ്ചനയില്ലാണ്ട് കച്ചവടാക്കുക, പടച്ചോണ്ടെ പേടിച്ചിട്ട് കച്ചവടാക്കുക. എല്ലാവരും അങ്ങനെയാണ്. പടച്ചോണ്ടെ പേടി വേണം, നിസ്കാരം വേണം, സുന്നത്ത് നിസ്കാരങ്ങൾ വേണം, നോമ്പ് വേണം, സുന്നത്ത് നോമ്പ് വേണം, അതുകാരണം വേണം, ഇതെല്ലാമാണ്. അഥവാ കൽബ് നന്നാവുടെങ്കിത്തായിരുന്നു. കുറെ ബാഹ്യമായ പ്രാക്ടിക് അല്ലെങ്കിൽ ഇബാദത്ത്, കുറേ ഇബാദത്ത് ഇങ്ങനെ എടുക്കട, ബാഹ്യമായി കുറെ വ്യായാമം മാത്രം, അതുകൊണ്ട് കാര്യമില്ല. അത് വേണ്ടാണ്ടല്ല, അതങ്ങനെ വേണം. അതിലൂടെ കൽബുക്ക് ടേസ്റ്റ് കിട്ടണു, ലസ്സത്ത് കിട്ടണു, രസം കിട്ടണം. ആ ഇബാദത്ത് വരുമ്പോ പടച്ചോന്റെ പേടി കൽബുലിങ്ങനെ വരുമ്പോ അവിടെയാണ് തസവ്വുഫ് കിട്ടേ, പടച്ചോന്റെ പേടി കിട്ടേ, കൽബ് നല്ല തെളിഞ്ഞൊരു അവസ്ഥയെത്തും. അപ്പൊ നീ ഇൽബ് പഠിക്കണു, നിന്റെ ത്വാ അത്ര നന്നാക്കണെങ്കിത്ത ഇൽമാണ്. കുറേ പഠിച്ചിട എല്ലാം കൊന്തുണ്ട്. ഓനോ കൊന്തില്ലാത്തെങ്കിൽ ഒത്തൊരു ശാസ്ത്രം ഇല്ല, എന്തും ഇല്ല, എല്ലാം കൊന്തുണ്ട്. പക്ഷെ ഒരു ഫാത്തിഹ ഓതുക തീരില്ല നിസ്കാരത്തിൽ. ഓൻ്റെ ഇബാദത്ര നന്നാക്കണെങ്കിൽ എത്ര ഇൽമോൻ പഠിച്ചിട്ടില്ല എങ്കിൽ ഓൻ്റെ കയ്യിൽ എത്ര കോട്ടി നിന്നിട്ട് എന്താ കാര്യം? ഒരു ഫാത്തിഹ മഹ്റജ് അനുസരിച്ച് ഓതുകാവില്ല. നാവ് എഞ്ഞെഞ്ഞമാ പോയോണ്ടുണ്ട്, എവിടെ എവിടെക്ക് ജാരി കൊണ്ടുണ്ട്. ആ വളല്ലാല്ലിഞ്ചു വളല്ലാല്ലി എപ്പാ നോക്കിയെങ്കിൽ ഈ വാദ്ര മഹ്റജ് സമമേ ആവില്ല, അല്ലെങ്കിൽ അയിന് പണ്ടേ ഇല്ല എങ്കിൽ നിന്റെ ഒട്ടിക്ക് പത്ത് കോട്ടി നിന്നിട്ടുണ്ടായെങ്കും ഒരു അഞ്ചു കോട്ടി ഫാത്തിഹ ഓതുക ചെലവാക്കേണ്ടി വണ്ട് ഫാത്തിഹ സമാക്കും എങ്കിൽ നീ ആ അഞ്ചു കോട്ടിയും ചെലവാക്കണേ ഫാത്തിഹ സമാക്കും. കാരണം ഫാത്തിഹ സമയില്ലാണ്ട് നിന്റെ ഒട്ടി എന്ത് ഇന്നിട്ടും കാര്യമില്ല. അപ്പോ നീ പഠിക്കണായ ഇൽമു നിന്റെ ഇബാദത്തിന് സമാക്കിടങ്കത്തെ അയൽമാണ്. വഅഖീദത്തൻ നിന്റെ വിശ്വാസത്തെ സമാക്കിടങ്കത്തെ അയൽമാണ്. നേരായ തെരുള് നീ പോണു, അസ്സറാത്തുൽ മുസ്തഖീം, ആ വഴി തെറ്റിപ്പോണു തീറ. നിന്റെ വിശ്വാസത്തെ സമാക്കിടങ്കത്തെ അയൽമാണ്. സുന്നത്ത് ജമാഅത്ത് ഏറ്റവും നല്ല അഖീദ വിശ്വാസം, അത് നിന്റെ ഒട്ടിക വേണു. സാവിറത നാൽക്കുനൂറ് വർഷത്തെ ഇമാമിയങ്ങൾ ഏത് സരണിലും ഏത് പരമ്പരയിലും ഉള്ളാറ, ആ ഇമാമിയങ്ങൾ വിശ്വസിച്ച് വന്നെങ്കത്തെ അഖീദ, ആ അഖീദത്തെ നന്നാക്കിടങ്കത്തെ അയൽമു വേണു. മുന്നോൽ പത്തൊലിമ്പോ ക്ലാസ് അഖീദത്തുൽ അവാം മുൻ ചെന്നിട്ട് വീഡിയോ ക്ലാസ് നങ്ങ എടുത്തിട്ടിന്ന ആ ക്ലാസ് കേൾക്കാം. അതിൽ വിശാലമായ അഖീദത്തെ വകി ചെന്നൊരു ഞാൻ വിശദീകരിക്കില്ല. പിന്നൊന്ന് വ മുസക്കിയൽ ഖൽബ്, നിന്റെ കൽബുടെ സംസ്കരിക്കിടങ്കത്തെ അയൽമു നീ പഠിക്കണു. നിന്റെ കൽബുടെ സംസ്കരിക്കിടങ്കത്തെ ഏറ്റവും നല്ല അയൽമു നീ പഠിക്കണു. മുസ്കുലൻ, നിന്റെ കൽബുടെ ആ നല്ല അയൽമു കൊണ്ട് നീ തെളിയിക്കണു, ക്ലിയർ ആക്കണു. ഹാദി സലാസത്തു ഫർളു ഐനിൻ ഫാരിഫൻ, ഈ മൂന്ന് കഡ്ഡായാണ്. നീ പഠിച്ചേ തീരൂ. നിന്റെ ഇബാദത്തിന് സമാക്കിടങ്കത്തെ അയൽമു വേണു. നിസ്കരിക്കണങ്ങനെ കൊന്തില്ല, നോമ്പിടിക്കണങ്ങനെ കൊന്തില്ല, ഹജ്ജ് കൊന്തില്ല, സക്കാത്ത് കൊന്തില്ല, അതെങ്ങനെ നിർവഹണ ആക്കണോന്ന് കൊന്തില്ല. ആ അയൽമു നിക്കില്ലാണ്ടായെങ്കിൽ പിന്നെ നീ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? അപ്പൊ മഹാന്മാർ തങ്ങളൊട്ടിക്ക് ചെന്നോണ്ടുള്ളേ, നിന്റെ ഇബാദത്തിന് ശരിയാക്കിടെ അയൽമു വേണു, നിന്റെ വിശ്വാസത്തെ ശരിയാക്കിടെ അയൽമു വേണു, നിന്റെ കൽബുടെ നന്നാക്കിടങ്കത്തെ അയൽമു വേണു. ഈ മൂന്ന് അയൽമും ഫർളു ഐനാണ്, കഡ്ഡായാണ്. അങ്ങനെ ഈ രൂപത്തിൽ അയൽമു പഠിക്കിടങ്കത്തൊരു മുതാലിം, ഒരു ആലിം പഠിപ്പാട്ടിടങ്കത്തെ ആളുകൾ എത്ര വലിയ മഹത്വങ്ങളാണ് മഹാന്മാരായ ഇമാമിങ്ങൾ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ, സ്വാലിഹീങ്ങളായ ആൽമാർ നമുക്ക് ആ ഇൽമു പഠിപ്പാട്ടി തന്നാറ്. ഫലിആലിമിൻ ഫളുലുൻ അലാ മയ്യബ്ദു ഫളുലൽ ബദൂരി അലൽ കവാകിബി ഫിൽ ജലാ ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി വൽ അർളി ഹത്തൽ ഹൂതി മഅനംലിൽ ഫലാ. നേരത്തെ ചൊന്ന പോലെ മറുഭൂമിയിലുള്ള എറുമ്പും കടലിലുള്ളെങ്കത്ത മീനും എല്ലാം എല്ലാം ഇൽമു പഠിക്കിടങ്കത്ത ആളുകൾ ഇസ്തിഗ്ഫാർ കേക്കടാറ്. കുല്ലു യുസല്ലി യാ ഹബീബ അലല്ലദി ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സില. ആൽമാർക്ക് നല്ലത് പഠിപ്പാട്ടി കൊടുക്കണെങ്കിത്ത മുഅല്ലിമുക്ക് ഇത്രയും വലിയ സ്ഥാനങ്ങളുണ്ട്. മം ഫീ ത്വരീഖിൻ ലിത്തഅല്ലുമി യസ്ലുക്കു ഫഇലൽ ജിനാനി ലഹു ത്വരീഖുൻ സുഹില. ഇൽമുടെ വഴിക്ക് ഒരാൾ കടന്നിട്ടുണ്ടായെങ്കിൽ സ്വർഗത്തുള്ള തെരു അല്ലാഹു അവനുക്ക് സുലഭാക്കി കൊടുത്ത. വമലായിക്കുൻ തദഉൽ ജനാഹ ലഹു ഇദ യസ്ആ റിളം ബി മറാമിഹി മുതഖബ്ബല وتعلم للباب من علم له فضل على 100 ركعه نافله. ഇൽമുടെ ഒരു അധ്യായം പഠിക്കരുത്,
നൂറ് റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടത് ഒരാട്ടി മഹത്വമുണ്ട് എന്നിട്ട് മഹാന്മാർ പഠിപ്പാട്ട്. ഒരാൾ നൂറ് റക്കാത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നതും ഇപ്പുറത്തൊരാൾ അയൽമുട ഒരു അധ്യായം പഠിക്കരുത്, ഇതൊക്കെ വലിയ പവറാണ്. എപ്പോ ഈ മഹത്വങ്ങളെല്ലാം ഒരാൾക്ക് കിട്ടുക എപ്പോഴാണ്? ഹദാ ഇദാ ഖസദൽ ഇലാഹ വ ആഖിറ ബിൽ ഇൽമി ഇല്ലാ ഫൽഹലാഖു തഹസ്സല. ഇതവനുക്ക് കിട്ടണുണ്ടായെങ്കിൽ ആഖിറത്തെ ഉദ്ദേശിക്കണോ പഠിച്ചോണ്ട് കരുതണം. ഈ ഇൽമ് പഠിക്കൽ കൊണ്ടും പഠിപ്പാട്ടൽ കൊണ്ടും അള്ളാഹുടെ ലക്ഷ്യം മാത്രം അവനു കൊണ്ടു പരലോകത്തെ ലക്ഷ്യമുണ്ടുണ്ടായെങ്കിൽ ഈ ചൊന്ന പ്രതിഫലങ്ങളെല്ലാം അവനുക്ക് കിട്ടുന്നുണ്ടാണ്. അല്ലെങ്കിൽ ആലിമുക വലിയ നാശാണ്. അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷാഫിമാമുടെ പോലത്തെ മഹാന്മാരായ ആലിമീങ്ങൾ ആറ് കാര്യം മങ്ക് പൂർണ്ണമായിട്ട് ഇന്ത് എന്തെല്ലാമാണ്? ഒന്ന് സുഹുദാണ്, ദുനിയാവുടെ മോഹം മങ്കില്ല, നന്മയാണ്, ഇബാദത്താണ്, ആഖിറത്തെ അയൽ മങ്കിന്ത് ആൾമാർക്ക് ഉപകരിക്കണെങ്കിത്ത നല്ല അയൽമാണ്, അതുപോലെ നല്ല ഫിഖ് അങ്ക് കൊന്തിന്ത്. പിന്നെ ഈ വിവരം കൊണ്ട് റബ്ബുടെ മാത്രമാണ് അങ്ങ് ഉദ്ദേശിച്ചിരേ. ഈ ആറ് കാര്യങ്ങളിൽ അങ്ങ് സമ്പൂർണരായിട്ടിന്നാറ്. അതുകൊണ്ട് ആ കാര്യം നീ തുടരണു. ഇങ്ങനെയാണ് രണ്ട് ലോകത്തെ അധികാരവും ഇജ്ജത്തും നിക്ക് വേണുണ്ടായെങ്കിൽ നാഫിയായ ഇൽമു നീ പഠിക്കണുണ്ടാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ നമുക്ക് പഠിപ്പാട്ടി തന്നെ. അപ്പോ ഇൽമുഹു എപ്പോഴും മഹത്വമാണ്. ഇൽമുള്ള ആൽമാറ മുട്ട ആലിമീങ്ങൾ ധാരാളം ലോകത്തുള്ള മുഴുവൻ ആൽമാർ അങ്ങളെ തേടി വന്നോണ്ടിക്കിടാറ്. ലൗനിൽ തൈൽമൻ ലനിൽ തൽ ഇസ്സ ഖദ് റഹലത് ഇലൈക മിൻ കുല്ലി മിസ്രിൻ ഖുല്ലഅൻ സുലലു. നിക്ക് ഇൽമുണ്ടായിട്ടുണ്ടായെങ്കിൽ ലോകത്തെ മുഴുവൻ ദിക്കട ആൽമാർ നിന്റെ മുട്ട വണ്ടാറ്. നീ എനിക്ക് കടലാസിടണുണ്ടില്ല, നീ എനിക്ക് പത്രത്തിൽ പരസ്യം കൊടുക്കണുണ്ടില്ല, സമ്പർക്കിശിരിയും ചെന്നിട്ട് നമ്പർ കൊടുക്കണുണ്ടില്ല. ആൽമാർ അറിവുള്ള ആൽമാറ മുട്ട. ഒരാളൊട്ടിങ്ങി അറിവുണ്ടുണ്ടായെങ്കിൽ, കയമ്പുണ്ടുണ്ടായെങ്കിൽ, സമ്പത്തുണ്ടുണ്ടായെങ്കിൽ, അഥവാ അയൽമാകുന്ന സമ്പത്ത് അവണ്ടൊട്ടിക ഉണ്ടുണ്ടായെങ്കിൽ അവണ്ട മുട്ട ആൾമാർ ഇങ്ങനെ ഒഴുകി വണ്ടാറ്. ഏതുപോലെ പിന്നെ ലൗനിൽ എല്ലാ ഇസ്സത്തും നിക്ക് കിട്ടു. ഇലൈക മിൻ കുല്ലി മിസ്രിൻ ഖുല്ല അൻ സുലലു യസ്ആ ഇലാ മുസ്മിരിൻ മിൻ കുല്ലി അംകിനത്തിൻ ത്വയറുൻ വലൈസ ഇലൈഹൽ ഖത്തു വർറുസുലു. നല്ല പഴങ്കായിക്കിടങ്കത്ത മരം, ആ മരത്ത മുട്ട ഞങ്ങളെ റായത്ത് അല്ലെങ്കിൽ ഞങ്ങളെ ഔത്രെ ഞങ്ങളെ പറമ്പുൽ ജാലില് നല്ല ഒരു മാങ്ങയുടെ മരം ഉണ്ട് വിചാരിക്കാം. നല്ല പൽത്ത മാങ്ങയുടെ മരം, മാങ്ങ ധാരാളം അതിലുണ്ട് എങ്കിൽ ആ മാങ്ങ തിന്നുകുവനായിട്ട് എവിടെ എല്ലാം പക്ഷികളാണ് വണ്ടേ. നിങ്ങൊന്ന് പക്ഷി റൊട്ടി കേട്ടു നോക്കൂ നിന്റെ റായത്. സുബഹാനല്ലാഹ്, എവിടെ പക്ഷിയാണ് വണ്ടേ. അത് കാറും കടലാസ് എഴുതിയിട്ടില്ല. നീ ഞങ്ങളെ റായത്ത് ഇന്നാലിന്ന ജാഗയിൽ നല്ല മാങ്ങയുടെ മരം ഉണ്ട്, പൽത്ത മാങ്ങ അതിലുണ്ട്. നീ പറഞ്ഞുകൊണ്ട് ആരും കടലാസ് എഴുതില്ല. അല്ലെങ്കിൽ ദൂതന്മാരെ കടത്തിയിട്ടില്ല വിളിച്ച പറഞ്ഞു. എവിടെ എവിടെ എല്ലാം ഏതേത് രാജ്യത്തെ ജില്ലയുടെ പക്ഷികളെല്ലാം ആ മാങ്ങയുടെ മരത്തെ മുട്ട വേണ്ട. കാരണം അതിൽ മാങ്ങ ഉണ്ട്, നല്ല പൽത്ത മാങ്ങ ഉണ്ട്, ഉണ്ട് അത് കൊന്തുണ്ട്, സമ്പത്തുണ്ട് അത്. അതുപോലെ എൽമുള്ളങ്കത്ത ആൾമാർ അങ്ങളെ മുട്ട ലോകത്തുള്ള മുഴുവൻ ആൾമാർ അങ്ങളെ തേടി വണ്ടാറ്. അങ്ങ് വലിയ മഹത്വങ്ങളാണ്. ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസാണ് നേരത്തെ ഞങ്ങൾ ഓതിയ മൂന്നാമത്തെ ഹദീസ്. രണ്ടാമത്തതാണ് നേരത്തെ ചൊന്ന് മൂന്നു. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു യഖൂൽ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലുന്നത് ഞാൻ കേട്ട. അലാ ഇന്ന ദുന്യ മൽഊനത്തുൻ മൽഊനുൻ മാ ഫീഹാ ഇല്ലാ ദിക്റുല്ലാഹി വമാ വാലാ വആലിമുൻ വ മുതഅല്ലിം. സുനൻ തുർമുദി. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസാണ്. അലാ അറിയനെ ഇന്ന ദുന്യ മൽഊന, ദുനിയാവ് ശപിക്കപ്പെട്ടതാണ്. ദുനിയാവ് പടച്ചോണ്ട ശാപ്പമുണ്ട്. ദുനിയാവുടെ പരകത്തെ പോണ്ടവണ് വച്ചാവൂല്ല, അത് നല്ലതല്ല. മൽഊനുൻ മാ ഫീഹാ, ആ ദുനിയാവിലുള്ളതെല്ലാം ശപിക്കപ്പെട്ടതാണ്. ദുനിയാവും ദുനിയാവിലുള്ളതെല്ലാം ശാപം കിട്ടിയതാണ്. ഇല്ലാ ദിക്റുല്ലാഹ്, അല്ലാഹുടെ ദിക്ർ ഒഴികെ, അല്ലാഹുടെ സ്മരണ. വമാ വാലാ, ആ ദിക്റുക്ക് സഹായിക്കരുത് എന്തെല്ലാം ഉണ്ടാ അതൊഴികെ, അതുക്ക് ശാപമില്ല. ദുനിയാവുൾ അല്ലാഹുടെ സ്മരണ ആക്കിടങ്കത്തെ ദിക്ർ ഹൽക്ക, ദിക്ർ ചൊല്ലടങ്കത്തെ ആൾമാർ, ആ ദിക്റെ സഹായിക്കിടങ്കത്തെ സംസ്ഥങ്ങ, പള്ളിങ്ങ, മദ്രസങ്ങ, അങ്ങനെ ദീനീ കേന്ദ്രങ്ങൾ എന്തെല്ലാം ഉണ്ടാ, നല്ലത് എന്തെല്ലാം ഉണ്ടാ, അതുക്ക് ശാപ്പയില്ല. പിന്നെ വാലിമുണ്ടാവും മുത്താലിം, ആലിമൊഴികെ മുത്താലിം ഒഴികെ അങ്ങക്ക് ശാപ്പയില്ല. ശാപം കിട്ടാത്തങ്കത്തെ ആൾമാറാണ് ആലിമീങ്ങളും മുത്താലിമീങ്ങളും. അപ്പൊ ഇൽമുള്ളങ്കത്ത ആൾമാർ അതുപോലെ ഇങ്ക് വലിയ പവറാണ്. അപ്പോ ഈ ഇൽമുടെ അറിവുടെ മഹത്വങ്ങൾ മനസ്സിലാക്കി ഈ ക്ലാസ് കേക്കിടങ്കത്തെ നങ്ങ എല്ലാവരും പഠിക്കിടങ്കത്തെ നങ്ങ എല്ലാവരും
ഇൽമു പഠിക്കുള്ള ശ്രമം നടത്ത. ഞങ്ങളെ പരമ്പരൽ നല്ല ആലിമീങ്ങളായ ഒരു സമുദായത്തെ ഉണ്ടാക്ക. വെറും ആലിമല്ല, നല്ല തക്വയുള്ള സംസ്കാരമുള്ള നല്ല അറിവുള്ളങ്കത്തെ ആലിം മുതാലിം അങ്ക് ലോകത്തെപ്പോഴും പവറാൻ. ഇൽമൊരിക്കലും പഠിച്ച് തീന്തീണ്ടില്ല. മിനൽ മഹദ് ഇലൽ ലഹദ്, തൊട്ടിലു മുതൽ കട്ടിലു വരെ ചൊന്ന പോലെ എത്രക്കാലം പഠിച്ചെങ്കും തീരാത്തതാണ്. ഞങ്ങളെപ്പോഴും മുതാലിമീങ്ങളാണ്. ഞങ്ങളെ പറ്റി ഒരു ആലിമു അല്ലെങ്കിൽ ഒരു മുഅല്ലിം അങ്ങനെ എന്തും ചൊല്ലുകാവില്ല. നാനെപ്പോഴും ഒരു മുതാലിമ, പഠിക്കണങ്കത്തെ ആളാണ്. പുതിയതെന്തും പഠിക്കും, എന്തും പഠിച്ചോണ്ടേയിരിക്കും. ആ പഠിച്ചത് നാഫിയാവണം, ഉപകാരപ്പെടണു, കൽബുലങ്ങ് തെക്കണു. നാളെ ആഹ്റത്തുക്ക് പോകുമ്പോ ഈ ഇൽമു കൊണ്ട് ഉപകാരം കിട്ടണങ്കത്ത സ്വാലിഹീങ്ങളായ അലിമീങ്ങളാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമ എപ്പോഴും ഞങ്ങളെ വിടാണ്ട് ഞങ്ങളെ മുട്ടമേ ഇക്കിടങ്കത്ത നല്ല സ്വത്താണ്. അതിലക്രമിക്കു ആറുകും ആവുല്ല. ഇൽമി മഴി ഹൈസുമാ എം മം തു എം ഫഴുനി കൽബി വി ആ ഉല്ലഹു ലാബത്തുനു സുന്ദു ഇൻകുന്തു ഫിൽ ബൈത്തി കാനൽ ഇൽമു ഫീഹി മഴി ഇൻകുന്തു ഫിസ്സൂഖി കാനൽ ഇൽമു ഫിസ്സൂഖി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചൊന്ന പോലെ നാൻ ഔത്തുലിന്നെങ്കിൽ ഇൽമു നണ്ടൊട്ടുകയാണ്, നാൻ അങ്ങാടിക്ക് പോയെങ്കും ഇൽമു നണ്ടൊട്ടുകയാണ്. ആ ഇൽമുടെ ആരും അക്രമിക്കില്ല, കക്കില്ല. അതിലെ കാക്കു ഒരു സെക്യൂരിറ്റിയുടെ അഗത്യയില്ല. സമ്പന്നൻ അങ്ങനമാ, സമ്പത്തുള്ള ആൾമാർക്ക് എത്ര സെക്യൂരിറ്റി വേണം? അവന് വർക്ക് വേണ്ടില്ല, ജാവു അറിഞ്ഞെങ്കിൽ. സുബ്ഹാനല്ലാഹ്, പേടിയാണ്, പ്രയാസമാണ്. ആർ കട്ടോണ്ടു പോവാറാ? എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവാ, ചൊല്ല ബേജാറാണ് അവന്. പക്ഷെ ഇൽമുടെ ആർക്കും കക്കുകയാവില്ല. ആ ഇൽമ എത്ര കണ്ട് ഞാൻ പ്രസരിപ്പിക്കടെ, ആൾമാർക്ക് ചൊന്നു കൊടുക്കടെ, അതനുസരിച്ച് ഞങ്ങളെ അറിവും കൂടു, ഇൽമങ്ങ് കൂടിപ്പോണ്ടു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇൽമുക്ക് കൊടുത്തെങ്കിൽ പവറാണ്. അപ്പോ ഞങ്ങളെ മക്കൾ, ഞങ്ങളെ പരമ്പരൽ ഈ മുതാലിമീങ്ങൾ, ഈ ആലിമീങ്ങൾ ഉണ്ടാവുകയുള്ള ശ്രമം ഞങ്ങളെ കൊണ്ടു ഉണ്ടാവണു. അല്ലാഹു തൗഫീഖ് തരട്ട്. നാലാമത്തെ ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജന്തു ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാത. ഒരു മനുഷ്യൻ മരിച്ചാണ്ടായെങ്കിൽ അവന്റെ തൊട്ടു അവന്റെ എല്ലാ അമലും മുറിഞ്ഞു പോണു. നിരന്തരമായി അവനുക്ക് കിട്ടറങ്കത്ത അമൽ മുറിഞ്ഞു പോണു. ഇല്ലാ മിൻ സലാസ, മൂന്ന് കാര്യം ഒഴികെ. ഒരു മനുഷ്യൻ മരിച്ചാണ്ടായെങ്കിൽ അവന്റെ തൊട്ടു അവന്റെ അമൽ മുറിഞ്ഞു പോണു. മൂന്ന് കാര്യങ്ങൾ ഒഴികെ എന്താണത്? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, എപ്പോഴും നടക്കണങ്കത്ത നിരന്തരമായ സദഖ ഒഴികെ. ഓൻ ദുനിയാവിൽ കൊടുത്തുവിട്ടെങ്കത്തെ സ്വതക്ക, ജാരിയായ സ്വതക്ക. ഓൻ മരണപ്പെട്ടെങ്കും ആ സ്വതക്ക നിരന്തരമായിട്ടുണ്ട്. അതിലെ പ്രതിഫലം ഓണ് ഇങ്ങനെ കിട്ടിയോണ്ടേ ഉണ്ട്. പള്ളി നിർമ്മാണത്ത് കൊടുത്ത, അല്ലെങ്കിൽ മദ്രസ നിർമ്മാണത്ത് കൊടുത്ത, അല്ലെങ്കിൽ എപ്പോഴും ഒഴുകുടങ്കത്തെ നിരന്തരമായ ഒരു ആവശ്യത്തിൽ ഓണ് സ്വതക്കാക്കിയ, കിണ ഉണ്ടാക്കി കൊടുത്ത, ആവശ്യമായ ആൾമാർക്ക് തണ്ണി എടുക്കുവാനായി. ഇങ്ങനെ മരണപ്പെട്ട് കബറിൽ കിടന്നെങ്കും ഈ സ്വതക്കത്തെ സഹായം കബറ് ഇങ്ങനെ വന്നോണ്ടിക്കുന്നു. അല്ലാ, എന്തൊരു സന്തോഷമാണ്! ഒറ്റക്ക് കിടക്കിടങ്കത്തെ ഏകാന്തമായ കബറിൽ ഉപകരിക്കിടങ്കത്തെ അമലാണ്. പിന്നെ പല പക്ക ആൾമാരിക്കിടാർ ഉപകാരം ഉണ്ടായില്ല, വേറെ വിഷയം. കബറിലാണ് ആറുമില്ലാത്ത ഏകാന്ത ജാഗ്യ കബറാണ്. ആ കബറുകുള്ള സമ്പാദ്യമാണ് നാണാക്കൊണായ നങ്ങാക്കൊണ. കാരണം അവിടെ ആറും മിക്കില്ല. നന്റെ ഏറ്റവും ബിരുസപ്പെട്ട മക്ക, അല്ലെങ്കിൽ നന്റെ ഭർത്താവ് നന്റെ കബുറ മുട്ട വറൂൻ ചൊന്നിട്ടു, അങ്ങെന്തെങ്കിലും നക്കാക്കുവാറു ചൊന്നിട്ട് അങ്ങളെ പ്രതീക്ഷിച്ചിട്ട് മാത്രം പോണുണ്ടില്ല. കാരണം കുറച്ച് സമയം വറുവാർ, പിന്നെ ദുനിയാവുടെ ബിസിയിൽ അങ്ങ് പോണ്ടാർ, പിന്നെ എപ്പോഴും പറഞ്ഞു കാവില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ അങ്ങാ മരിച്ചു പോണ്ടാർ, അല്ലെങ്കിൽ അങ്ക് നെനപ്പേ ഇക്കില്ല. അതുകൊണ്ടല്ലേ ചൊന്നേ സാമാന്യ ആൾമാരെ കബുറിന്റെ മേലിൽ എഴുതി വെക്കോ തീറ അങ്ങളെ പേരും ചൊന്നിട്ട്. അതൊരു വായ്ക്കൽ കറാത്താണ് എഴുതി വെക്കും തീറ. എന്തേ? കാരണം കുറച്ചു കാലം മാത്രമാണ്. ബാപ്പ മരണപ്പെട്ടെങ്കിൽ ആ ബാപ്പയുടെ മക്ക, പിരിസമുള്ള മക്ക കുറേ നാൾ സിയാറത്താക്കുവാർ. പിന്നെ കഴിഞ്ഞെങ്ക പിന്നെ ഈ മക്ക മരണപ്പെട്ടെങ്കിൽ ഈ ബോബയുടെ സിയാറത്താക്കു പറഞ്ഞ ആരുമില്ല. അങ്ങളെ മറന്നുപോയി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോ നന്റെ ബച്ചാവുള്ള ശ്രമങ്ങൾ നാണേ ആക്കണുണ്ട് ഈ ചൊന്നതിലർത്ഥം. ബാക്കിയിടങ്ങളത് കിട്ടിയെങ്കിൽ ലാഭം, കുറച്ച് സമയങ്ങൾ കലിയുമ്പോ എല്ലാവരും മറന്നു പോണ്ടെങ്കിത്തൊരവസ്ഥയാണ്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അപ്പപ്പ ഇടക്കിടക്ക് ഞങ്ങളെ റായത്തുള്ള മക്ബറത്ത് വന്ന് പോയി നോക്കണം. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണിങ്ങ സിയാറത്തുക്ക് പോണുണ്ടല്ല ഈ ചൊന്നതിലർത്ഥം. പോണു പറ്റങ്കത്ത ആൾമാർ മക്ബറത്ത് വന്ന് പോയി നോക്കുമ്പോ ഏകാന്തമായ കബർ, എത്ര കബറാണ് അവിടെ ഉള്ളത്. അവിടെ പോകുമ്പോ എന്തെല്ലാം വിചാരങ്ങളാണ് ഞങ്ങളെ മനസ്സുകൾ വേണ്ട. ഞങ്ങളെ ബാപ്പ മരണപ്പെട്ടെങ്കിൽ, ഞങ്ങളെ ആപ്തന്മാർ മരണപ്പെട്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളെ കബറിന മുട്ട പോവാണ്ടിക്കുക തീർ.
നമുക്ക് വലിയ സന്തോഷമാവും. അവിടെ പോയി ഹദിയ കൊടുക്കും. അപ്പൊ ഞാൻ ചൊന്നു വന്നുകൊണ്ടുള്ള ആ മക്കവറത്തമുട്ട പോകുമ്പോ എന്തെല്ലാം ചിന്തിച്ചു പോകും. റബ്ബെ, ഒരു നാൾ നാനും കൂടെ കിടക്കുകൊണ്ടെങ്കിൽ നന്റെ ആരും കാണുക പറല, ദുനിയാവിൽ ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ച നന്റെ മക്ക, നന്റെ സ്വന്തക്കാർ അങ്കുവേനായിട്ട് ഞാൻ എത്ര അധ്വാനങ്ങളാണ് അധ്വാനിച്ചത്, ഗൾഫിൽ പോയി എത്ര കാലങ്ങളാണ് കുടുംബത്തെ എല്ലാം വിട്ടവിടെ ഞാൻ താമസിച്ചത്. പക്ഷേ ആ സ്നേഹങ്ങളെല്ലാം കുറച്ചു കാലം പിന്നെ അസ്തമിച്ചു പോയി. അപ്പൊ ഏതായാലും നന്റെ കബറിൽ ഉപകരിക്കണമെങ്കിൽ എത്ര സൽക്കർമ്മങ്ങൾ ധാരാളം ഞാൻ ഉണ്ടാക്കി വെക്കും. എത്ര ആൾമാറാണ് കോടിക്കണക്ക് സമ്പാദ്യം നയിച്ച് നയിച്ച് നയിച്ചിട്ട് മരിച്ചിട്ട് പോണ്ട വന്ന സമ്പാദ്യങ്ങൾ ധാരാളം ഉള്ളെങ്കിൽ എത്ത ആൾമാർ മരണപ്പെടുക, മുട്ടായെങ്കിൽ എത്ത വയസ്സന്മാരുള്ള അങ്ങളൊട്ടിക്ക് ചെമ്മ സമ്പത്തുണ്ട്, അങ്ങളൊട്ടിക്ക് ചെൽഡ് ചിലപ്പോ കൊറിയെല്ലാം നിങ്ങൾ ഹരിയാക്കറും, അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കറും പള്ളിക, അല്ലെങ്കിൽ ആവശ്യമുള്ള ജാഗി ജാരിയായി സ്വതക്ക കൊടുക്കറും. ചെന്നെങ്കിൽ അത്ര സുലാഭത്ത് കൊണ്ടില്ല, സ്വതക്കാക്കോ മനസ്സ് കേക്കിടയില്ല, ഷെയ്ത്താൻ വിടില്ല. ഒരു നാളയാൾ മരണപ്പെട്ടു പോയി, പിന്നെ ഓണ്ട് പേരിൽ മക്ക കൊടുക്കിടാറ. ഇതെല്ലാം അനന്തര സ്വത്തായി ഓതിയാക്കി വെക്കുള്ള അർജന്റാണ് എനിക്കെല്ലാം. അതേസമയത്ത് മരണത്തിന് മുന്നിൽ കുറച്ച് നിന്റെ കബറുക ജാരിയായ സ്വതക്കയായി ടിക്കറ്റ് ചൊന്നിട്ടു കൊടുത്തെങ്കിൽ എത്ര വലിയ സന്തോഷമാണ്, എത്ര വലിയ നല്ലതാണ്. പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഉമ്മമാർ സ്വാലിഹാത്തുകളായ ആൾമാറ ചരിത്രം നമുക്ക് കൊന്നിട്ടുണ്ട്. നാളറായത്ത് പള്ളി മദ്രസയെല്ലാം ഉണ്ടായി അങ്ങളെ സേവ കൊണ്ടാണ്, അങ്ങളെ സഹകാരം കൊണ്ടാണ്. സ്വതക്കത്തവഗ്യ ചെന്നപ്പോ ജാരിയായ സ്വതക്കത്തവഗ്യ ചെല്ലുമ്പോ അങ്ങളെ കാതിലുള്ളെങ്കിത്ത ബംഗാർ ഊരിക്കൊടുത്ത സ്വാലിഹാത്തായ ഉമ്മമാറുള്ള, അങ്ങളെ നല്ല മാല ഊരിക്കൊടുത്തെങ്കിത്ത ഉമ്മമാറുള്ളാറ് പള്ളിക്കും മദ്രസത്തും, അങ്ങനെ കൊടുത്തപ്പ അങ്ങളെ കബറിൽ സന്തോഷത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയാറ് ജാരിയായ സ്വതക്കയാണ്. അപ്പോ മൊത്തത്തിൽ നന്റെ കബുർ ആഖിറത്ത് ആദ്യത്തെ വീടാണ് കബുർ. സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു കബർ കണ്ടെങ്കിൽ ഉൾപ്പെട്ടോണ്ടിട്ട് ഉൾപ്പെടണെങ്കിത്ത ജാഗയല്ല റബ്ബെ, ഒരു പക്ക കബറെടുക്കട ഇവിടെ നാം പോയിട്ടുണ്ട്, ദഫനാക്കണെങ്കിത്ത ജാഗ്യ. ദഫനാക്കുമ്പോ മേലിൽ വലിയ തേൾ വന്ന്, തേൾ വരുമ്പോ ആറോ വന്നിട്ട് കാലില് ചവിട്ടിട്ട് ചെറുപ്പുൾ അതെ കൊന്നുവിട്ടാർ. ഞാൻ അൽച്ചനാക്കി പോയ റബ്ബെ, കബറിന്റെ പുറത്ത് വന്നെങ്കിത്തെ തേലിന്റെ കൊല്ലുക ആളുണ്ട്, പക്ഷേ ആ കബറിന്റെ ഉൾക തേൾ വന്നിട്ടുണ്ടായെങ്കിൽ പാമ്പ് വന്നിട്ടുണ്ടായെങ്കിൽ അതെ കൊല്ലുക ആറുള്ളാർ. പുറത്ത് വന്നെങ്കിത്ത തേൾ ആർക്കും കുത്തിരിണ്ടാണ് ചെന്നിട്ട് അയാൾ വന്നിട്ട് ചെറുപ്പ് കൊണ്ട് കൊന്നപ്പ, ഒരുവേള ഞാൻ ആലോചിച്ചു പോയ ആ കബറിന്റെ ഉൾഗമിച്ച് കിടന്നപ്പ പാമ്പ് വന്നിട്ടുണ്ടായെങ്കിൽ, ഞങ്ങളെല്ലാം പഠിച്ചതാണ് തേൾ വന്നിട്ടുണ്ടായെങ്കിൽ ആ തേളുടെ കൊല്ലുറു ആറാണ്, ആ പാമ്പിടെ കൊല്ലുടെ ആറാണ്, ദൂറാക്കുക ആർക്ക് സാധ്യം. അള്ളാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കുമാറാവട്ട്. കബറും ചെല്ലത് ഏറ്റവും പേടിയുള്ളങ്കിത്ത ജാഗയാണ്. അവിടെ നന്റെ ബച്ചാവാക്കരുത്, സുബ്ഹാനല്ലാഹ്, സ്വതക്കത്തുൻ ജാരിയ, എന്നേക്കും നാൻ നന്റെ കബറുകു നടക്കുകു കൊടുക്കുടങ്കിത്ത സ്വതക്കയാണ്, സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ സ്വതക്ക. ആർക്കും അറിയാത്ത ഇങ്ങനത്തെ കുറെ സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ആക്കി വെക്കണുണ്ടാണ്. പല കാര്യക്രമങ്ങളെല്ലാം ആക്കട, അത് ആൾമാർ വീക്ഷിക്കിടാറ്, ആൾമാർ നോക്കിടാറ്, ലൈക്ക് തണ്ടാറ്, സൂപ്പർ ചെണ്ടാറ്, ഭയങ്കരാൻ ചെണ്ടാറ്. അപ്പൊ അതിലൂടെ മനസ്സ് കേന്ദ്രമായ ഒരു പ്രയാസമാണ്. കാരണം എന്ത്, ആൾമാറ മുട്ടത്തെ ലൈക്ക് കിട്ടിയിട്ടായി, ആൾമാറ മുട്ടത്തെ സൂപ്പറും ചൊല്ലെങ്കത്തെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടായി. അപ്പൊ ഇതെല്ലാം പലപ്പോഴും ആൾമാർ കാണ്ടെങ്കത്ത ഒരവസ്ഥക്ക് നങ്ങാക്കണെങ്കത്ത പല സൽക്കർമ്മങ്ങൾ അങ്ങനെ തിരിഞ്ഞു പോണു. പിന്നെ എല്ലാം ഔണ്ടൗണ്ട നീയത്താണ്, പടച്ചോൻ കൽബുകാണ് നോക്കടെ. എന്നാലും നങ്ങാക്കണെങ്കത്ത അധിക കാര്യക്രമ അവിടെയെല്ലാം അത് പല ആൾമാർക്ക് കൊന്താവിടെ ഉണ്ടാ ചൊന്ന്. പക്ഷേ നാൻ നണ്ടൊട്ടി ഓർമ്മപ്പെടുത്തിയോണ്ടുള്ളേ, നന്റെ റബ്ബുകല്ലാണ്ട് കൊന്താവാത്ത ഒന്ന്, നന്റെ റബ്ബുക മാത്രം കൊന്താവിടെങ്കിത്ത കാര്യക്രമ ഞങ്ങളെ കൊണ്ടാക്കുക. ഒരാൾ ചൊന്നു, പാവപ്പെട്ട ആൾമാർ ഔത്തുകു റേഷൻ എത്തുവാട്ടോ, എങ്ങനെ ഒരങ്ങടിയിൽ പൈസ കൊടുത്തുകൊണ്ട ഇന്നാൾ ഇന്ന് ഔത്തുക എത്തുവാട്ടോ, ആറ് ചൊന്നരേനു കൊന്താവൂ തീറ. അൽഹംദുലില്ല, എത്ര നല്ല മനസ്സാണ്. അപ്പൊ കൊറേ പാവപ്പെട്ട ആൾമാർ ഈ പണക്കാരനെ കൊണ്ട് ജീവിച്ചു പോയോണ്ടുള്ളാറ്, അങ്ക് കൊന്തില്ല, ആറ് കൊടുത്തില്ല, അങ്ങോട്ടാണ് മാത്രം കൊന്തു, അവൻ ആറ് കൊണ്ടും ചൊല്ലുക കൊണ്ടില്ല എങ്കിൽ ഇയാളെ ഇഖ്ലാസ് എത്രയാണ്, സുബ്ഹാനല്ലാഹ്. അതേസമയത്ത് ഇൻ്റെ ഒരു ജെൻഡർ ഇപ്പൊ പെണ്ണ് കൊടുത്തെങ്കും ഫോട്ടോ, അപ്പൊ സോഷ്യൽ മീഡിയത്തിൽ അത് വന്നിട്ടേ, എന്ത്ര കൊടുത്തെങ്കും ഫോട്ടോ, എല്ലാം ഫോട്ടോമായ മൊത്തം ആൾമാർക്ക് കാണ്ടെങ്കിത്ത കാട്ടെങ്കിത്തൊരവസ്ഥ, ചിന്താഗതി ആ രൂപത്തിൽ മാറിപ്പോയി. അതര ഭഗ്യ ഞാനിപ്പൊ ചർച്ചാക്കിക്കൊണ്ടില്ല, ഞാൻ ചൊന്നുകൊണ്ടുള്ളേ, നങ്ങാക്കടെ എല്ലാം എല്ലാം ഇങ്ങനെ ഷോ ആയോണ്ടിരിക്കുമ്പോ ഒരു നാലാൾമാർക്ക് ഒന്തായോണ്ടുണ്ടു അറിഞ്ഞോണ്ടുള്ളാർ. അവിടെ എല്ലാം നന്റെ ആഹ്റത്തുക വേണായി ഞാൻ കരുതി വെക്കണായത്,
ആർക്കും കൊന്താവാത്ത സൽക്കർമ്മങ്ങൾ പലതും ഞാൻ ആക്കി വെക്കണു. ആർക്കും കൊന്താവണ്ട, നക്കും നന്റെ റബ്ബുക്ക് മാത്രം കൊന്താങ്കി. അള്ളാഹു നിനക്ക് തൗഫീഖ് തരും. ബഹുമാനപ്പെട്ട സയ്യിദുന സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോണു, ആ മഹാൻ മദീനത്തിൽ വഫാത്തായപ്പ അയാളെ മയ്യത്ത് കുളിപ്പാട്ടിറങ്ങിയ ആൾമാർ അയാളെ തടിൽ കുറെ ഗായ കണ്ടുകൊണ്ടുള്ള എന്താണ് ഇത് ഗായം. അങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ മഹാൻ മദീനത്തെ ഏകദേശം 100 കുടുംബത്തിന് റേഷൻ എത്തുവാട്ടി കൊടുത്തോണ്ടിന്ത്, എങ്ങനെയാണ് എത്തുവാട്ടി കൊടുക്കട്, ജാ ടൈമുൾ കൊമ്പോയിട്ട് വെക്കടെ, അങ്ങനെ ഉത്തര ജാല് അല്ലെങ്കിൽ തിട്ടൽ വെക്കടെ, ആർ കൊമ്പന്ന് വെച്ചിരേൻ കൊന്തില്ല. സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പ മദീനത്തെ അത്രയും കുടുംബക്കാർക്ക് കൊന്തയിത്ത് ഈ റേഷൻ കൊമ്പന്ന് വെച്ചത് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആണ്. കാരണം അങ്ങ് പട്ടിണിയായ അറങ്ങ് കൊടുക്കുക ആളിൽ കുളിപ്പാട്ടങ്ക അങ്ക് അപ്പോഴാണ് കൊന്തായിട്ട് സ്വന്തം കുഞ്ചിൽ വെച്ച് പുറത്തു പോയോണ്ടി. സയ്യിദുന സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യക്കാർക്ക് വേണ്ടെങ്കിൽ വസ്തുക്കൾ സ്വന്തം തലലും കുഞ്ചിലും വെച്ച് പുറത്തു പോകുമ്പോ തൊൽഹ റളിയല്ലാഹു അൻഹു ചൊന്ന് ഞാൻ പൊറുക്കിടേൻ, വേണ്ട നിങ്ങ പൊറുക്കണ്ട, ഖിയാമത്ത് നാളില് നിന്റെ തപ്പുടയും നിങ്ങക്ക് പൊറുക്കുക തീരുവ എങ്കിൽ നിന്റെ കുഞ്ചിലെ ഇതെടുത്ത് വെച്ച് നിങ്ങ പൊറുക്കൂർ, അല്ലെങ്കിൽ നിങ്ങ പൊറുക്കണ്ടാണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. എല്ലാം നാണും നന്റെ റബ്ബും കൊന്താവുടങ്കിത്ത കുറെ സൽക്കർമ്മങ്ങൾ ആക്കി വെക്കാം. അതുകൊണ്ടെങ്കിലും അത് പഠിച്ചുകൊണ്ട് മുന്നിൽ വിജയിക്കും. അല്ലാത്ത പല കാര്യക്രമ പഠിച്ചുകൊണ്ടിട്ട് ഞാൻ ചൊല്ലാം, നാൻ അങ്ങനെ ആക്കിയിട്ടില്ല, ഇങ്ങനെ ആക്കിയിട്ടില്ല, ആ ക്ലാസ് ആക്കിയിട്ടില്ല, അതാക്കിയിട്ടില്ല, ഇതാക്കിയിട്ടില്ല, പലതും ഞാൻ ആക്കിയില്ല. പഠിച്ചോണ്ട് ചൊല്ലുക, അത് കുറെ ആൾമാർ കണ്ടറാറല്ലേ, അങ്ങനെ ലൈക്കടിച്ചിടാറ് അങ്ങനെ സൂപ്പർ ചെന്നറാറ് നീ കുസിയത്തല്ലേ, അത് തീൻ തവിടേക്കുണ്ട്. അങ്ങനെ വിത്ത് പഠിച്ചോണ്ട് ചെന്നങ്ക കുടുങ്ങിപ്പോയില്ലേ. ഈ ആക്കിയം കെത്തതെല്ലാം തണ്ണിൽ ഓമ വെച്ച പോലെ അവിടെ നക്കും നന്റെ പടച്ചോണുക്ക് മാത്രം കൊന്ന്, വലത്തെ കയ്യിൽ സദക്ക കൊടുക്കരുത്, ഇടത്തെ കയ്യിൽ കൊന്താവില്ലേ. അങ്ങനത്തെ ആളുകൾ അർശന തണലുണ്ട് കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടിത്ത്, ഏതായാലും ഇക്കെട്ട് സ്വതക്കത്തിൻ ജാരിയ എന്നേക്കും നിരന്തരമായി നടക്കണെങ്കിത്ത സ്വതക്ക, ആ സ്വതക്ക കബറിൽ ഉപകാരത്തുക വണ്ട്, ആ ഉൽമിൻ യുന്ദഫൗബി, അതാണ് നിങ്ങളുടെ വിഷയം. ഉപകാരക്കിട്ടറങ്കിത്ത ഇൽമാണ്, ഉപകാരമുള്ള ഇൽം, ഉപകാരമില്ലാത്ത ഇൽമുണ്ട് കുറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരമില്ലാത്ത ഇൽമെടുത്തൊട്ട് ഞാൻ കാവൽ കേക്കടെ. ഒമിൻ ഖൽബിൻ ലാ യഖ്ഷ, ഭയഭക്തിയില്ലാത്ത കൽബെടുത്തൊട്ട് ഞാൻ കാവൽ കേക്കടെ. ഒമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം കിട്ടാത്ത ദുആ. ഒമിൻ നഫ്സിൻ ലാ തശ്ബഉ, എത്ര തിണ്ടെങ്കും വയർ നിറയില്ല, പൊട്ടോളം എന്ത് തിണ്ടെങ്കും നിറയില്ല, അങ്ങനത്തെ വയർ. ഇപ്പൊ വലിയ വലിയ ഡൈനിങ് ടേബിൾ എല്ലാം വെച്ച് മേലിൽ വെച്ച് തിന്നുമ്പോ എത്ര തിണ്ടെങ്കും വയ്യാവില്ല. സുബ്ഹാനല്ലാഹ്, എന്തേ ഈ തിണ്ടത്ര തിണ്ടത്ര ഈ ബയർ ഈ ടേബിളിൽ അടിക്ക് പോയോണ്ടിരിക്കും. പണ്ടല്ല മുന്നോളെല്ലാം അങ്ങനെയല്ല, അല്ലെങ്കിൽ തെച്ചിട്ട് തിന്നുമ്പോ നിലത്തെ മേൽ തെച്ചിട്ട് എല്ലാവരും ഒട്ടിക്ക് തിന്നത് വലിയ സമൃദ്ധിയാണ്. നിലത്തെ മേൽ തെച്ചിട്ട് സുന്നത്തായ രൂപത്തിൽ തിന്ന, അപ്പൊ തെല്ല് തിണ്ടെങ്കിലും ഈ ടേബിളിലെ മേലെല്ലാം തെച്ചി തിന്നെങ്ക എന്തരാവിടും ചെന്നെങ്കിൽ പലപ്പോഴും അങ്ങ് അതൊക്കെ നിർബന്ധിതരായി പോണ്ട. ഈ ബയർ ഇങ്ങനെ ടേബിളിൽ അടിക്കാൻ പോണ്ട, എത്ര ദൂരം ഭയം കൊണ്ട് കൊണ്ടാവും, എത്ര തിന്നെങ്കും വയ്യാവില്ല, പിന്നെയും പറഞ്ഞിട്ടുണ്ട ചെല്. അപ്പൊ ബയർ നുറയാത്തെ നുറയാത്തെങ്കിത്ത ബയറിനെ തൊട്ട് കാവൽ കേക്കിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ നാല് കാര്യത്തെ തൊട്ട് കാവൽ ചോദിച്ചപ്പോ ഇൽമിൻ മിൻ ഇൽമിൻ ലാ യൻഫഉ, ഉപകാരമില്ലാത്ത ഇൽമു നക്ക് വേണ്ട, കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിര എല്ലാം എഴുതി വെച്ചിര, കെട്ട് കെട്ട് കണക്കിലെ ഇൽമുണ്ട്, പക്ഷെ 5 ഉപകാരം ഇല്ല. ലുഹുർ നിസ്കാരത്തിന് മുന്നിൽ സുന്നത്ത് നിസ്കരിക്കണമെന്ന് പഠിച്ചിര നിസ്കരിക്കില്ല, ലുഹാ നിസ്കരിക്കണമെന്ന് പഠിച്ചിര നിസ്കരിക്കില്ല, വിത്ര നിസ്കരിക്കണമെന്ന് പഠിച്ചിര നിസ്കരിക്കില്ല. എങ്കിൽ ഇതിനർത്ഥം എന്താണ്? ഉപകാരമില്ലാത്ത ഇൽമാണത്, അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ, നഊദു ബില്ലാ. അപ്പോ ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. അതുപോലെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഞാൻ പഠിച്ച് ജീവിതത്തിൽ ഒർക്കെങ്കിലും അതാക്കുള്ള ശ്രമം നടത്താം. പല അദ്കാരങ്ങളെ മഹത്വങ്ങളെല്ലാം ഉണ്ട്. റവാത്തിബ് സുന്നസ്കാർ അങ്ങനല്ല, അതെപ്പോഴും ആക്കണായതാ. ഔ വലദിൻ സ്വാലിഹിൻ, നല്ല കിടാവ്, എങ്ങനത്തെ കിടാവ്, യദൂലഹു ഓണുകുബേനായി ദ്വാർക്കടങ്കിയത്ത കിടാവ്, ആ കിടാവ് ഒഴികെ മരണപ്പെട്ടെങ്കിൽ ഉപകാരത്തുക വേണ്ടതാണ്, നക്ക് വേണായി ദ്വാർക്കിടങ്കിയത്ത കിടാവ്. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ബാപ്പവും മകു ഗുണാക്കിടങ്കിയത്ത നല്ല കുറത്തായ മക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തെറുമാറാവട്ടെ, ആമീൻ. അപ്പോ മക്കളെ കൊണ്ട് അബിന്റെ ഗുണാണ്. അല്ലാണ്ട് മരണപ്പെട്ടു പോകുമ്പോ 10 മക്കളുള്ള വലിയ റൌഡിമാറാണ്, അല്ലെങ്കിൽ വലിയ ബിസിനസ് ആൾമാറാണ്, കോടിക്കോടി ബിസിനസ് ആൾമാറാണ്. ചില ആൾമാർ അഭിമാനം ചെല്ലുന്നുണ്ട്, നന്റെ മോൻ ആ ബിസിനസ്സിലുള്ള, ഈ കമ്പനിയിലുള്ള, അവിടെ ഉള്ള, ഇവിടെ ഉള്ള, പല അഭിമാനമാണ്, ഖുശിയാണ്. പക്ഷേ നാൻ മരണപ്പെട്ടു പോയെങ്കിൽ നിന്റെ കബറിന്റെ മുട്ട പറഞ്ഞു അങ്ങ് പുരുഷത്തുണ്ട, നിന്റെ മേലൊരു ഫാത്തിഹ ഓതോ അങ്ങ് പുരുഷത്തുണ്ട, ഒരു ചെറിയ ദ്വാ അല്ലാഹും മഗ്ഫിലി അബി അല്ലെങ്കിൽ ഉമ്മി, അങ്ങനെ ദ്വാർക്കോ അങ്ങ് പുരുഷത്തുണ്ട്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ,
എപ്പോഴെങ്കിലും ആ മക്ക നക്കുവേണായി ദ്വാരനിറാണ്. അതെന്തും ചിന്തിക്കോ ടൈമില്ല. അന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചൊന്ന് ദുനിയാവുടെ പോർസു ചൊല്ലുകയാണ് പൊരാൽമാർ മുന്നൽവൺ. അവിടെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന പലക്ക ഔവലദിൻ സ്വാലിഹിൻ യദുഉ ലഹു, ഓണുകുവേനായിട്ട് ദ്വാർക്കടങ്കിത്ത നല്ല സജ്ജന കിടാവ് മക്ക. ആ മക്കളെ കൊണ്ട് മരണപ്പെട്ടു പോയെങ്കും ഉപകാരം ഉണ്ടുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിലെ അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ നല്ല ഹദീസറ ബർക്കത്തുകൊണ്ട് ഞങ്ങളെയെല്ലാം സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ട്. അള്ളാഹു ഞങ്ങളെ കൽബ് നന്നാക്കി തരുമാറാവട്ട്. കൽബ് നല്ല പ്രകാശം അള്ളാഹു എത്തിത്തരുമാറാവട്ട്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് മുസീബാത്തുകളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ട്. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ ഒന്നാമത്തെ ജാവ് ആവുക ചാൻസ് ഉള്ളെങ്കിലത്തെ നല്ല ടൈമാണ്, വെല്ലാസ ജാവാണ്. എല്ലാവരുടെയും ദുആ വസിയത്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ഈമാനോടെ ഇസ്തിഖാമത്തോടെ ജീവിക്കുകയും അവസാനം കൽബുലങ്കി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സന്തോഷിച്ച് മരിക്കുകയും ഖബർ ജീവിതം നന്നാവുകയും നാളെ മഹ്ഷറത്തിൽ രക്ഷപ്പെടുകയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്തിൽ കൂടുകയും ഹൗദുൽ കൗസർ കിട്ടുകയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂടുകയും ഞങ്ങൾക്കെല്ലാം ഭാഗ്യം തരുമാറാവട്ട്. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും ഞങ്ങളുടെ വോയിസ് കേൾക്കുന്ന മുഴുവൻ ആൾമാരെയും സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ട്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ ഖൈറി ഖൽഖി വനൂരി അർശിഹി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.